വ്യാജ വാട്സാപ്പ് സ്ക്രീൻഷോട്ടുകൾ നിർമ്മിച്ചത് കൊലയാളി കുഞ്ഞനന്തന്റെ മകൾ. പ്രളയം നേരിടുന്നതിൽ പിണറായി സർക്കാർ ലോകത്തോൽവിയായപ്പോൾ സർക്കാർ അനുകൂല തരംഗമുണ്ടാക്കാൻ വ്യാജ പ്രചാരണവുമായി സി പി എമ്മിന്റെ സൈബർ അടിമകൾ രംഗത്ത്. ആർ എസ് എസിനെയും പ്രളയ രക്ഷാപ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന സേവ് ഭാരതിക്കെതിരെയും വ്യാപകമായി വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിടുകയാണ് ഈ സൈബർ അടിമകളുടെ ലക്ഷ്യം. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പ്രചരിപ്പിച്ച വാട്സാപ്പ് സ്ക്രീൻഷോട്ടുകൾ. ഈ സ്ക്രീൻഷോട്ടുകൾ സി പി എമ്മിന്റെ സൈബർ അടിമകൾ തന്നെ വ്യാജമായി ഉണ്ടാക്കിയതാണ്. ഇതിന് നേതൃത്വം നൽകിയത് ടി പി ചന്ദ്രശേഖരന്റെ കൊലയാളിയായ ടി പി കുഞ്ഞനന്തന്റെ മകൾ കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ ശബന മനോഹരനാണ്. കുഞ്ഞനന്തന്റെ മകളാണ് ഇന്നലെ രാത്രിയോടെ വ്യാജമായി ഉണ്ടാക്കിയ ഈ സ്ക്രീൻഷോട്ടുകൾ വിവിധ സി പി എം അനുകൂല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചത്. തുടർന്ന് ഇത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ സി പി എമ്മിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൈബർ ഗ്രൂപ്പുകൾ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന പ്രചാരണം ആരംഭിച്ചത്. കണ്ണൂർ ജില്ലയിലെ സി പി എം സൈബർ അടിമകളാണ് ഈ സ്ക്രീൻഷോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. തുടർന്ന് കുഞ്ഞനന്തന്റെ മകളായ ശബന മനോഹരൻ ഈ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇന്നലെ ധനകാര്യമന്ത്രി തോമസ് ഐസക് സംഘപരിവാർ അനുകൂലികളെ കുറ്റപ്പെടുത്തി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ആരോപണം ശരിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാവിന്റെ മകൾ തന്നെ വ്യാജ സ്ക്രീൻഷോട്ടുകൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചത്. നിമിഷങ്ങൾക്കുള്ളിൽ മറ്റ് പല ഗ്രൂപ്പുകളിലും സി പി എമ്മിന്റെ സൈബർ അടിമകൾ ഇത് പ്രചരിപ്പിച്ചു. ഇതിന് പിന്നിൽ വൻ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. രണ്ടാം പ്രളയത്തിലും സർക്കാർ പ്രതിരോധത്തിലാണെന്നും അതിന് സമൂഹത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ എങ്ങനെയെങ്കിലും വ്യാജ പ്രചരണങ്ങൾ അയച്ചുവിടണമെന്നും സി പി എമ്മിന്റെ സൈബർ വിങ്ങിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മുതൽ സി പി എമ്മിന് സൈബർ അടിമകൾ വ്യാപകമായി വ്യാജ പ്രചരണം ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായാണ് രാഷ്ട്രീയ ഭേദമന്യേ സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സേവാഭാരതിക്കെതിരെ വ്യാജ പ്രചരണവുമായി തിരുവനന്തപുരം സ്വദേശിയും ഇന്നലെ രംഗത്തെത്തിയത്. തിരുവനന്തപുരം സ്വദേശിയായ സുദീപ് മംഗലത്തുകുന്നാണ് സേവാഭാരതിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയത്. രാഷ്ട്രീയ മതഭേദമന്യാണ് പ്രളയമുഖത്ത് സേവാഭാരതി പ്രവർത്തിക്കുന്നത്. എന്നാൽ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമാണ് സംഘടന പ്രവർത്തിക്കുന്നതെന്ന വ്യാജ പ്രചരണമാണ് സുദീപ് മംഗലത്തുകുന്ന് അഴിച്ചുവിട്ടത്. ഇത് സേവാഭാരതി പ്രവർത്തകർ കയ്യോടെ പിടികൂടിയപ്പോൾ ഇയാൾ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രളയകാല പ്രവർത്തനങ്ങളും സഹായങ്ങളും സംയോജിപ്പിക്കാനായി സേവാഭാരതി വിവിധ ജില്ലാ സംയോജകരുടെയും കളക്ഷൻ കേന്ദ്രങ്ങളെയും ബന്ധപ്പെടുത്താനുള്ള നമ്പർ പുറത്തുവിട്ടിരുന്നു. ഇത് പോസ്റ്റ് ചെയ്താണ് ഇയാൾ വ്യാജ പ്രചാരണം അയച്ചുവിട്ടത്. പ്രളയമുഖത്ത് കാര്യമായി ഒന്നും ചെയ്യാനില്ലാതെ വ്യാജ പ്രചാരണങ്ങൾ അയച്ചുവിടുന്ന ഇത്തരക്കാർക്ക് സകല പിന്തുണയും നൽകുകയാണ് സി പി എം നേതൃത്വം. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.